നമസ്കാരം നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഭയങ്കര കരുതൽ ടീംസാ ഈ കരുതൽ എന്ന് പറഞ്ഞ വാക്ക് തന്നെ മലയാളത്തിൽ കണ്ടുപിടിച്ചത് വരെ അല്ലെങ്കിൽ നിങ്ങൾ പറ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ഈ കരുതൽ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ഞാൻ കേട്ടിട്ടില്ല എവിടെയൊക്കെയോ നമ്മൾ സാധാരണ ആയിരക്കണക്കിന് മലയാള പദങ്ങളിൽ ഒന്നേ എന്നതിനപ്പുറത്തേക്ക് കരുതൽ എന്നൊരു ഒറ്റ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കുളിർമയുണ്ടാകുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മാത്രമല്ല കരുതൽ എന്ന വാക്ക് ഒറ്റയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പിണറായി വിജയൻ്റെ പേരാ അല്ലേ സംശയമുണ്ട് കാര്യത്തെ അതാണ് നമ്മൾ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കരുതൽ എന്ന് പറയുന്നത് അങ്ങനെ കരുതലാണ് ഈ കരുതലിൻ്റെ കുറേ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കരുതൽ എന്ന് പറഞ്ഞാൽ ഈ സി പി എമ്മുകാരുമായി ബന്ധപ്പെട്ട് നടക്കുന്നു ജോലി കൊടുക്കുന്നു ബന്ധക്കാർക്ക് കൊടുക്കുന്നു അവരുടെ അടുപ്പമുള്ള സ്വപ്നയെപ്പോലുള്ളവർക്ക് ഒരു പത്താം ക്ലാസ് മാത്രമുള്ള സ്വപ്നയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് ശമ്പളത്തിന് ജോലി കൊടുക്കുന്നു അങ്ങനെ ഈ കരുതലിൻ്റെ ഒരു വലിയൊരു ഒരു ഭയങ്കര സംഭവം തന്നെ അവർ സൃഷ്ടിച്ചു എന്നിട്ട് എപ്പോഴും കരുതലാണ് അപ്പോൾ ഈ കരുതലിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ടീംസ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പൊതുസമൂഹത്തിന് വെളിപ്പെടുത്തില്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് നല്ല ചിക്കിലി അവർക്ക് കിട്ടും ഈ പാവപ്പെട്ട പൊതുസമൂഹത്തിനൊന്നും കിട്ടൂല അന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണിയെടുത്ത് എഴുന്നൂറ് രൂപ കിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പിയൂൺ ആയിട്ട് അവിടെ പോയിരുന്നാലും ഒരു ബാങ്കിൽ പ്യൂണായിട്ടിരുന്നാൽ പോലും കിട്ടും ഏതാ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ പീണിരുന്നാൽ പോലും നല്ല പൈസ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പൊതുവേ ഒരു അസൂയ പൊതുസമൂഹത്തിനുണ്ട് മാത്രമല്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കുഴപ്പമുണ്ട് അവർ പേര് നന്നായി പണിയെടുക്കും പക്ഷെ ആ ഭൂരിപക്ഷം വരും പണിയെടുക്കില്ല അപ്പോൾ ഈ പണിയെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർക്കാർ അപ്പോൾ സർക്കാരുമായി അവർ ചേർന്ന് നിൽക്കും സർക്കാരിന് വേണ്ടത് ഈ സർക്കാരെന്ന് പറഞ്ഞ സംവിധാനം വേണ്ടതാണ് കുറെ രാഷ്ട്രീയക്കാരെ നമ്മൾ മന്ത്രിയാക്കി വെക്കുന്നു ഒരാൾ മുഖ്യമന്ത്രിയാവുന്നു എന്നിട്ട് അവർ നമ്മുടെ രാജ്യത്ത് എഴുതി വെച്ചിരിക്കുന്ന ചട്ടവും നിയമവും അനുസരിച്ച് നാട് ഭരിക്കുന്നു ഇതാണ് പക്ഷേ ഈ ചട്ടവും നിയമവും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചോടിക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വേണം അപ്പോൾ എന്തു ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പൊതുജനങ്ങളെക്കാൾ കൂടുതൽ അധികാരം പൊതുജനങ്ങളുടെ വേലക്കാരാണ് വാസ്തവത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയല്ല ഞങ്ങളാണ് അധിപന്മാർ നിങ്ങൾ താഴെയാണ് ദാസന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ സർക്കാരാണ് അപ്പൊ സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാരും വരത്തില്ല യു ഡി എഫും വരും എൽ ഡി എഫും വരും എന്ന എൽ ഡി എഫിനോടാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടുതൽ താല്പര്യം കാരണം ഈ തൊഴിലാൾ വർഗ്ഗ സർവാധിപത്യം എന്നൊക്കെ നമ്മുടെ സി പി എം കാർ പറയുന്നുള്ള തൊഴിലാളിവർഗം എന്ന് സി പി എം കാർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയാ അതായത് ഈ സംഘടിതരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സി പി എമ്മിനെ കൊണ്ടുണ്ടായിട്ടുള്ളതുപോലെ നേട്ടം മറ്റാരെ കൊണ്ടുണ്ടായിട്ടില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ല അത് അത്ഭുതമില്ല തമാശയില്ല അപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എക്കാലത്തും സി പി എമ്മിന് ഗുണകരമായി പ്രവർത്തിച്ചു അതുകൊണ്ടാണ് അവരവരുടെ സ്വന്തം പാർട്ടി അല്ല ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ട്രേഡ് യൂണിയൻ ഭൂരിപക്ഷം ഇടങ്ങളിലും ഈ സി പി എമ്മിൻ്റേതാണ് പക്ഷേ ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അടഞ്ഞു നിൽക്കുക വിശ്വസിക്കാൻ പറ്റുന്ന ഈ ഭരണത്തിന് ഇനി ഒരു ഒരു എട്ട് മാസം എൺപത് മാസമേ ഉള്ളൂ ഇടഞ്ഞു നിൽക്കുക എന്നാന്നറിയാമോ ഒരു കാര്യമില്ലാത്ത ഇവരുടെ പൈസ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പിടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക പണ്ട് ഇവരുടെ ശമ്പളത്തെ തൊടുന്നതിനെ കുറിച്ച് തോ എന്ന് പറഞ്ഞാൽ ഷാ എന്ന് പറഞ്ഞാൽ അപ്പം സമരമായിരുന്നു ഇപ്പം പിണറായി ഒന്നും സംബന്ധിക്കൂല പിണറായിക്ക് എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും പിണറായി ഇങ്ങനത്തെ കാര്യങ്ങളിൽ കർക്കശക്കാരനാണ് അപ്പോൾ എന്നെ പ്രശ്നം വെച്ചാൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രളയം എന്ന് പറഞ്ഞ് ഒരു കൊല്ലം അവരുടെ ശമ്പളത്തിൽ നിന്ന് കുറെ പിടിച്ചു കോവിഡ് എന്ന് പറഞ്ഞ് പിടിച്ചു ആറുമാസം കഴിഞ്ഞിട്ട് നമ്മുടെ എബ്രാസാർ ഉണ്ടല്ലോ നമ്മുടെ കിഫ്ബി കിഫ്ബി കിഫ്ബിയുടെ തലവിന് സാർ പറഞ്ഞു നമുക്ക് അഞ്ച് മാസം ആദ്യം പിടിക്കാം അഞ്ച് മാസം പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കോവിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം അതായത് പിടിച്ചത് പിടിച്ചു പിന്നെ ശമ്പളം കൊടുക്കേണ്ട ശമ്പളം കുറച്ച് അതിനകത്ത് പറ്റത്തില്ല പിന്നെ നമ്മൾ തിരിച്ചു കൊടുക്കണോ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കോവിഡ് എന്താണ് പ്രൊട്ടക്ഷൻ ഫണ്ട് അപ്പോൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന ബ്രിട്ടനിലൊക്കെ അമേരിക്കയിലൊക്കെ എല്ലാവർക്കും രണ്ടായിരം ഡോളർ വെച്ച് കൊടുത്തു ആയിരത്തി ഇരുന്നൂറ് ഡോളർ കണ്ട് വെച്ച് കൊടുത്തു ബ്രിട്ടനിലൊക്കെ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ശമ്പളം സർക്കാർ കൊടുത്തു സ്വകാര്യ കമ്പനി അപ്പോൾ ഒരു കോവിഡ് പ്രൊട്ടക്ഷൻ ഫണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കാശും കൂടെ കൊടുക്കാം എന്നാണ് നമ്മുടെ എബ്രാസാർ ശുപാർശ ചെയ്തത് അപ്പം ആളുകൾ ഓക്കെ പോട്ടെ തിരിച്ചു കിട്ടുമെന്ന് ഓർത്തു അഞ്ച് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ആറ് മാസം കൂടെ നീട്ടി ആറ് മാസം കൂടെ നീട്ടിയിട്ട് പിടിച്ചിട്ട് തിരിച്ചും എന്ന് പറഞ്ഞു ഇനി ഒരു ആറ് മാസം കൂടെ പിടിക്കും തിരിച്ചും കൊടുക്കത്തില്ല കാരണം തിരിച്ചു കൊടുക്കാൻ അഞ്ച് പൈസ ഇല്ല എന്തെങ്കിലും ചക്കച്ച വേണ്ടേ കൊടുക്കാൻ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ഓവർ ഡ്രാഫ്റ്റാണ് ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ എന്ന് പറഞ്ഞ ഉണ്ടല്ലോ അതൊരു നമുക്ക് ഇവർ കേരള സർക്കാരിന് അടിക്കാൻ പറ്റത്തില്ല തോമസ് ഐസക്കിന് ആഗ്രഹമുണ്ട് തോമസ് ഐസക്കെപ്പോഴും പറഞ്ഞു കുറച്ച് നോട്ട് നോട്ടടിച്ചത് ആയോ നോട്ടടിച്ചത് ആയോ എന്നിടയ്ക്കിടയ്ക്ക് ചാനൽ എന്ന് പറയുന്നുണ്ട് അപ്പം പക്ഷെ അടിക്കാൻ പറ്റത്തില്ല അപ്പം ഈ ഈ ട്രഷറിയുടെ മൂവ്മെൻറ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈ നോട്ട് അടിക്കുമ്പോൾ സ്വർണ്ണം വെക്കുന്ന പരിപാടി കൊണ്ടുവന്നു നമുക്കൊന്നും അറിയത്തില്ലാത്തൊരു സാധനമുണ്ടല്ലോ അതുപോലെയാണ് ട്രഷറിയിലെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് കടമെടുത്തുള്ള കളിയാണ് അപ്പോൾ റിസർവ് നമുക്ക് കുറച്ച് ഹ്രസ്വകാല വായ്പ എടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് അതൊക്കെ പണ്ടെടുത്തു കഴിഞ്ഞു പിന്നെ നമ്മൾ ഓവർ ഡ്രാഫ്റ്റിൽ പോവുക ഈ ഓവർ ഡ്രാഫ്റ്റ് ഒരു മാസത്തിക്കുള്ളിലൊക്കെ നീണ്ട അപ്പം ട്രഷറി അടച്ചു കൂട്ടും അഞ്ച് പൈസ എടുക്കാൻ സമ്മതിക്കില്ല അത് ഈ സമ്പദ് വ്യവസ്ഥ പിടിച്ച് നിൽക്കാനുള്ള ഈ അവസ്ഥയിലാണ് അപ്പം ഇനി രണ്ട് മൂന്ന് മാസം കൂടെ ഒക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ശമ്പളം പിടിച്ചു പറിച്ചും കൊടുക്കാതിരുന്നു പിന്നെ ഫൈൻ അതിനാണ് നമ്മൾ കോവിഡ് പ്രോട്ടോക്കോളിൽ എങ്ങനെയെന്ന് പറഞ്ഞ് ഓടിച്ചിട്ട് കാശ് പിടിക്കുന്നില്ല വലിയ പിരിവാണ് ഇതെല്ലാം ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പം വഴിയെ പോകുന്നത് മാസ്ക് വെച്ചില്ല ഒറ്റ ഒരുത്തനും ഒരു കാടൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്താൽ അവർ പിഴയാണ് എന്നാ കുഴപ്പം വണ്ടി വേറെ ആരുമില്ല ആ അങ്ങനെയൊക്കെ പിടിച്ചു വിമാരെ ഒരു വിധം കാരണം പറഞ്ഞു ഊതിച്ചിട്ട് കാശുണ്ടാക്കാൻ പറ്റൂല്ലോ ഇപ്പോൾ അപ്പം പിന്നെ ആകെപ്പാടെ മാസ്ക് വെച്ചില്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്തു അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കും അങ്ങനെ അവർ കാശുണ്ടാക്കി കൊണ്ടിരിക്കുക അവർക്ക് ഇതുണ്ട് ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് അത് പോട്ടെ എങ്ങനെ പോയാലും ഒരു ഡിസംബർ ജനുവരി ആകുമ്പം ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് അതാണ് സ്ഥിതി കഥനാവ് തീരാറായി അപ്പോൾ എന്നെ ചെയ്യുന്ന അങ്ങനെയാണ് ഈ പുതിയൊരു തീരുമാനം ആറുമാസം കൂടെ നീട്ടുക മാത്രമല്ല തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ പൈസ തിരിച്ചു കൊടുക്കണ്ടേ കൊടുക്കും എപ്പം ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടു ഞങ്ങൾ തിരിച്ചു കൊടുക്കാമെന്നല്ലേ പറഞ്ഞുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞ് കൊടുക്കും ഈ ഒരു കൊല്ലം കഴിയുമ്പോൾ ആരാ ഭരിക്കുന്നത് ആരാളല്ല സത്യം പറയുമല്ലോ പത്ത് കൊല്ലം ഭരിക്കണമെന്ന് ഓർത്താണ് പിണറായിജൻ അധികാരത്തിൽ വന്നത് തോമസ് ആണെങ്കിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം തുടർച്ചയായി ധനകാര്യമന്ത്രിയായിരുന്ന ആളാണെന്ന് പേരെടുക്കാമെന്ന് ഇപ്പോൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഈ മാരണം വേണ്ടെന്നുള്ളതാണ് കാരണം ഈ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം അധികാരം എന്ന് പറഞ്ഞ സംവിധാനം വേണമെങ്കിൽ കാശ് വേണം അപ്പോൾ ഇത് അടിച്ചു മാറ്റിയും നക്കി നക്കിത്തുറച്ചും തീർത്തു കടം മാത്രമേ ഉള്ളൂ ട്രഷറി അടച്ചു ഈ സർക്കാർ അഞ്ചു കൊല്ലം കൊണ്ട് ഈ കേരള സംസ്ഥാനം രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള അത്തരത്തിൻ്റെ പകുതിയോളം കടം കൂടാക്കി ലക്ഷക്കണക്കിന് കടമാക്കി ഇതിപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് പരിധി കഴിഞ്ഞു ഇനി ഒരു ആറ് മാസം എങ്ങനെ മുമ്പോട്ട് അറിയില്ല ജനുവരി മുതൽ മെയ്യിൽ ഈ കോവിഡ് കാരണം തെരഞ്ഞെടുപ്പ് അങ്ങനെ നീട്ട് തീർന്നു കാരണം അത്തരം കാലം ശമ്പളം കൊടുക്കാനേ പറ്റൂല അപ്പോൾ ഇപ്പോൾ എന്നാ ചെയ്യുന്ന വലിയൊരു കരുതലുണ്ടാക്കിയിട്ടുണ്ട് അതായത് നിങ്ങളുടെ നിങ്ങൾ ഞങ്ങൾക്കിപ്പോൾ ഓടിക്കാൻ നിങ്ങൾ കാശി തരൂ നിങ്ങൾ ശമ്പളം തരൂ നിങ്ങളുടെ ശമ്പളം ഞങ്ങൾ പിടിക്കും ആര് തിരിച്ചു തരും അടുത്ത സർക്കാർ തിരിച്ചു തരും എന്നാൽ ഒരു കരുതൽ എന്നാലും വെച്ച് ചോദിക്കേ അതായത് ഇപ്പം ഞങ്ങൾക്കോടാം നിങ്ങൾ കാശ് തരണം തിരിച്ച് ഉമ്മൻചാണ്ടി തന്നോളൂ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തന്നോളൂ ആരെങ്കിലും ഒരാൾ തന്നോളും മുല്ലപ്പള്ളിയോ വേണുവോ പോകാലോ ആരെങ്കിലും തന്നോളും ഇനി സുരേന്ദ്രൻ തന്നാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഈ ഭരണം ഞങ്ങൾ വരുന്നില്ലെന്ന് കാരണം ഇത് ഈ തിരിച്ചു കൊടു മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും അതാണ് ഞാൻ ഈ പറഞ്ഞ കരുതലിൻ്റെ ഒരു വലിയ അടയാളമാണ് അതായത് ഈ അടുത്ത സർക്കാർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ കാശ് മേടിച്ച് പുട്ടടിക്കുക ഓർക്കണം ഞങ്ങൾ ഇതുവരെ ദൂർത്ത് കുറച്ചിട്ടില്ല നിങ്ങൾക്ക് ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ പിടിച്ചിട്ട് ഞങ്ങൾ എന്നാ ചെയ്യുന്നത് എല്ലാ ദിവസവും വെണ്ടയ്ക്കാശ്വരത്ത് ഞങ്ങൾ ഒരു ഫുൾ പേജ് പരസ്യം കൊടുക്കുന്നുണ്ട് ഇനി കൊടുക്കും ഞങ്ങൾ ഭരണം തീരാൻ പോവുക ഒന്നാമത് ഞങ്ങൾക്ക് യോഗം നടത്താൻ പറ്റത്തില്ല റാലി നടത്താൻ പറ്റത്തില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നതിന് പത്രത്തിൽ ഇങ്ങനെ ഫുൾ പേജ് കൊടുക്കുക നല്ല ചിരിക്കുന്നോ എന്ത് കഷ്ടപ്പെട്ടാന്ന് അറിയുമോ പ്രണവ് വിജയൻ ചിരിക്കുന്ന ഒരു പടം എടുത്തത് അതൊക്കെ എടുത്തവർക്ക് ആ ഫോട്ടോഗ്രാഫർ ഒക്കെ അറിയത്തുള്ളൂ എന്തോരെ കഷ്ടപ്പെട്ടെന്ന് ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ ഷൂട്ടിംഗ് നടത്തിയിട്ടാണ് ചിരിക്കുന്ന ഒരു പടം കിട്ടിയത് ആ പടം ഒന്നേ വെക്കുന്നതുകൊണ്ട് മാറ്റത്തില്ലല്ലോ കാരണം മാറിയേ പോയി ഒരനേ കിട്ടിയുള്ളൂ ആ പടം ഒട്ടിച്ച് വെച്ചേക്കുമ്പോൾ എല്ലാ പത്രത്തിലും എല്ലാ ദിവസവും ഞങ്ങളുടെ പരിപാടിക്ക് ഞങ്ങൾ കുഴപ്പം വരുത്തത്തില്ല ഞങ്ങളതുപോലെ പി ആർ വർക്കിന് വേറെ ഏജൻസികളെ ദേശീയ ഏജൻസികൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചെലവെന്ന് പറഞ്ഞാൽ പി ആർ വർക്കാണ് ഞങ്ങൾ ഈ കരുതൽ ഇത്രയും കാലം ഉണ്ടാക്കിയില്ലേ ഇപ്പോൾ ഇമാര് കുറച്ച് തോന്നിയാസം കാണിച്ചിട്ട് കുറച്ച് പേര് ദോഷം ഞങ്ങളൊക്കെ മാറ്റി ഇനി വരുന്ന അഞ്ചെട്ട് മാസം ഞങ്ങൾ കരുതലിൻ്റെ രാജാക്കന്മാരായി മാറും അപ്പം ഞങ്ങൾ ഇമേജ് ഇങ്ങനെ അടിച്ചു തകർത്തുകൊണ്ടിരിക്കും അപ്പോൾ എന്നാ ചെയ്യുന്നത് നിങ്ങൾ കാശ് തരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇത് ജനുവരി വരെയുള്ള ഇടപാടാണ് ജനുവരി മുതൽ ഞങ്ങൾ നിങ്ങളോട് പിരിക്കുന്ന പത്ത് ശതമാനം നിങ്ങളുടെ പകുതി ഞങ്ങൾ പിടിക്കും ഞങ്ങൾക്ക് ആറുമാസം മുമ്പോട്ട് കൊണ്ട് തിരിച്ചു തരാമെന്നേ ആ മെയ് ജൂണിൽ പുതിയ സർക്കാർ വരുവല്ലേ ഉമ്മൻചാണ്ടിയോ ചെന്നിത്തലയോ സുരേന്ദ്രൻ ആരെങ്കിലും ഭരിക്കട്ടെ അവർ തിരിച്ചു തരുന്നേ നിങ്ങൾക്ക് കാശ് തിരിച്ചു കിട്ടിയാൽ പോരെ സർക്കാരിലെ വാക്ക് തരുന്നത് സർക്കാരിൻ്റെ ഉറപ്പിനേക്കാൾ വലിയ ഉറപ്പെന്നാ ഉള്ളത് അതാണ് ഞാൻ പറയാം കരുതൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കണ്ടുപിടിക്കണം വരാൻ പോകുന്ന സർക്കാർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പൊ കാശ് മേടിച്ച് പുട്ടടിക്കുന്ന സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ നമിച്ചെണ്ണ നമിച്ചു